അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബാദ്. രാവിലത്തെ പണിയൊക്കെ ഒതുക്കി കുട്ടികളെയും കെട്ടിയവനെയും പറഞ്ഞുവിട്ട് നീട്ടത്തിലൊരു ദീർഘവിശ്വാസവും കഴിച്ചിറയത്തു വന്നിരുന്ന അന്നത്തെ പത്രത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ് ഡെയ്സി. പെട്ടെന്നാണ് ഒരു ചെറിയ പെൺകുട്ടിയുടെ ഫോട്ടോ ശ്രദ്ധിച്ചത്. മോളുടെ പ്രായമുണ്ടാവില്ല. അച്ഛൻ മദ്യപിച്ചു വന്ന് വഴക്കുണ്ടാക്കുന്നത് പേടിച്ച് ഒളിച്ചിരുന്ന 4 വയസ്സുകാരി പാമ്പുകടിയേറ്റു മരിച്ചു. ശ്വാസം നിന്ന് പോയെന്ന് തോന്നി ഡെയ്സിക്ക്. കണ്ണടച്ചൊരു നിമിഷം ആലോചിക്കുമ്പോൾ ഭ്രാന്തെടുക്കും പോലെ തോന്നി. ചേതനയറ്റ ആ കുഞ്ഞിന്റെ സ്ഥാനത്ത് ഡെയ്സി കാണുന്നത് അവളെ തന്നെയായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ മദ്യപിച്ചിട്ട് വന്ന് അമ്മയെ തല്ലിച്ചതയ്ക്കുന്ന അപ്പച്ചൻ. സന്ധ്യയായാൽ അടുത്തു വരുന്ന ഓരോ ഓട്ടോറിക്ഷയുടെ ശബ്ദവും നെഞ്ചിടിപ്പ് കൂട്ടുന്ന നിമിഷങ്ങൾ. കഴിക്കാൻ കൊടുക്കുന്ന ചോറുപാത്രത്തോടെ വലിച്ചെറിഞ്ഞു കളയുന്ന അപ്പച്ചൻ. ഏതേലും മൂലയിൽ പതുങ്ങിയിരിക്കുന്ന തന്റെ മുഖത്തേക്കും തെറിച്ചിട്ടുണ്ടാകും മീൻചാറും ചോറും. അതുകൊണ്ട് തന്നെ അപ്പച്ചൻ എത്തും മുമ്പ് തനിക്ക് കഞ്ഞി തന്നിട്ടുണ്ടാകും അമ്മ. അമ്മ കഴിക്കാതെ നോക്കിയിരിക്കും. അപ്പച്ചൻ പരാക്രമം അവസാനിപ്പിച്ച് എവിടെയെങ്കിലും കിടന്ന് ഉറക്കം പിടിച്ചാലും ഉറക്കത്തിലും തെറിയ അഭിഷേകം നടത്തുന്നുണ്ടാകും. മുറിയിലെ ഏതേലും ചുമരും ചാരിയിരുന്ന് ഏങ്ങലടിക്കുന്നുണ്ടാകും അമ്മ. നമുക്ക് എവിടെയെങ്കിലും പോയി ചത്താലോന്ന് ഒരു 100 വട്ടം ചോദിക്കും തന്നോട്. മരിക്കാൻ എനിക്ക് പേടിയാ അമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കും ഞാൻ. ഞാൻ ഉറങ്ങിപ്പോയാൽ അമ്മ എന്തേലും ചെയ്താലോ എന്ന പേടി കൊണ്ട് ഉറങ്ങാതെ അമ്മയ്ക്ക് കാവലിരിക്കും. ഓരോ രാത്രികൾക്കും ഒരുപാട് നീളമുണ്ടാകും. രാവിലെ അച്ഛന് ഇതൊന്നും ഓർമ്മ കാണില്ല. പിണങ്ങി മിണ്ടാതിരിക്കുന്ന അമ്മയുടെയും തന്റെയും തലയിൽ കൈവെച്ച് സത്യം ചെയ്യും. ഇനിയും കുടിക്കത്തില്ലടി എന്നും പറഞ്ഞ് വൈകിട്ട് വരുമ്പോൾ സത്യമൊക്കെ മറന്നിട്ടുണ്ടാകും. വീണ്ടും തനി ആവർത്തനം. ഒരു കുഞ്ഞിനെ കൂടി നരകിപ്പിക്കാൻ വയ്യ എന്ന അമ്മയുടെ തീരുമാനം 100% ശരിയായിരുന്നു. അപ്പച്ചന്റെ ഇടിയും തൊഴിയും കൊണ്ട് അമ്മ നേരത്തെ ഒരു നെഞ്ചുവേദനയോടെ യാത്ര പറഞ്ഞു. എനിക്ക് അപ്പച്ചനെ നേരിൽ കാണാൻ പോലും പേടിയായിരുന്നു. പയ്യെ പയ്യെ അപ്പച്ചൻ കുടി നിർത്തി. ഇടയ്ക്ക് അമ്മയുടെ ഫോട്ടോ നോക്കി കണ്ണു നിറയ്ക്കുന്നത് കാണാം. അമ്മ തിരിച്ചു വരുന്നിരുന്നെങ്കിലെന്ന് കാലു പിടിച്ച് മാപ്പ് പറയാമായിരുന്നു എന്ന് പലവട്ടം പറഞ്ഞു എന്നോട്. എന്തോ ക്ഷമിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോ തനിക്കൊപ്പമുണ്ട് അപ്പച്ചൻ. മക്കൾക്ക് നല്ലൊരു വല്യപ്പച്ചൻ, കെട്ടിയവന് നല്ലൊരു അമ്മായിയപ്പൻ. എന്നോടും സ്നേഹമാണ്. എന്റെ ഉള്ളിലെ മുറിവുകൾ ഉണങ്ങാതിരിക്കും തോറും കാലം ഒരു അകൽച്ച സൂക്ഷിക്കും ഞാൻ. അതെന്റെ മാത്രം നീതിയാണ്. എന്റെ അമ്മയോടുള്ള കടപ്പാടാണ്. പത്രം കൊണ്ടുപോയി അപ്പച്ചന് കൊടുക്കുമ്പോഴും എന്റെ കണ്ണുനീർ തോളിനെത്തിയുണ്ടായിരുന്നില്ല. വാർത്ത വായിച്ച അപ്പച്ചന്റെ മുഖം കുനിഞ്ഞു തന്നെ ഇരുന്നു. എനിക്കറിയാം എന്റെ മനസ്സിലുള്ളത് തന്നെയാണ് അപ്പച്ചന്റെ മനസ്സിലെന്ന്. പ്രിയരെ, മദ്യപാനം എന്നത് ഇന്ന് ധാരാളം മനുഷ്യരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മഹാരോഗമാണ്. എത്രയെത്ര മനുഷ്യരുടെ ജീവിതമാണ് മദ്യപാനം കാരണം തകർന്നത്! എത്രയെത്ര സ്ത്രീകളും കുട്ടികളും പെട്ടെന്ന് തന്നെ വിധവകളും പിതാവ് നഷ്ടപ്പെട്ടവരുമായി! ജീവിച്ചിരുന്ന മദ്യപാനികളെ കൊണ്ട് കുടുംബത്തിന് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് മാത്രമല്ല, അവർ കുടുംബത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്നവരായി മാറുന്നു. മദ്യം സമ്പൂർണമായി നിരോധിച്ച ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് പറയുന്നവരും മദ്യത്തിന് അടിമകളാണെന്നുള്ളത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ആദ്യമായി ഒരു സമ്പൂർണ്ണ ലഹരിരഹിത സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹുവിന്റെ കൽപ്പനകൾ മനസ്സിലാക്കി ഇഹലോക ജീവിതത്തിലെ സ്വസ്ഥതയ്ക്കും മരണാനന്തര ജീവിതത്തിലെ രക്ഷയ്ക്കും വേണ്ടി മദ്യം നബിയും സ്വഹാബത്തും ഒഴിവാക്കി. നമുക്കും അത് ഒഴിവാക്കിക്കൂടെ? അള്ളാഹു ചോദിച്ചതുപോലെ. അതിനാൽ നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല മദ്യമടക്കമുള്ള എല്ലാ ലഹരി വസ്തുക്കളിൽ നിന്നും നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم